ബ്രേക്ക് ദ ചെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്യാമ്പയിനുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശുചിത്വം. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ നമ്മളോട് പണ്ടേ അനുശാസിച്ച ഒരു ആയുധവും ശീലവുമാണ് ശുചിത്വം എന്നുള്ളത്. ഈ വിഷയത്തിൽ ഇന്ന് സംസാരിക്കാനെത്തുന്നത് സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ ഇടപെടൽ നടത്തുന്ന വ്യക്തിത്വമായ ശ്രീ IG വിജയൻ IPS ആണ്. അദ്ദേഹത്തിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് സംശയലേശമന്യെ തെളിയിച്ച പ്രതിഭ. കഠിനാധ്വാനമാണ് ജീവിത വിജയം എന്ന മന്ത്രം സ്വജീവിതത്തിൽ പകർത്തി 2014 CNN IBN ഇന്ത്യൻ ഓഫ് ദ ഇയർ കരസ്ഥമാക്കിയ സമർത്ഥനായ ഓഫീസർ. ഔദ്യോഗികമായി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അതേസമയം സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച ഒരു പൊതുപ്രവർത്തകൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ശബരിമല പുണ്യം പൂങ്കാവനം തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ നിരവധി പദ്ധതികളുടെ ചുക്കാൻ പിടിച്ച നേതൃത്വം, മറ്റുള്ളവർ മാതൃകയാക്കേണ്ട സവിശേഷ വ്യക്തിത്വത്തിനുടമ. നമുക്ക് സ്വാഗതം ചെയ്യാം 88th ആഗോള തീർത്ഥാടനത്തിന്റെ പ്രൗഢോജ്വലമായ ശുചിത്വ ആരോഗ്യ സമ്മേളനത്തിലേക്ക് ശ്രീ PVIJAYAN IPS. നമുക്ക് സ്വാഗതം ചെയ്യാം 88th ആഗോള തീർത്ഥാടനത്തിന്റെ പ്രൗഢോജ്വലമായ ശുചിത്വ ആരോഗ്യ സമ്മേളനത്തിലേക്ക് ശ്രീ PVIJAYAN IPS. എല്ലാവർക്കും നമസ്കാരം. ഈ 88th തീർത്ഥാടനം ഒരുപക്ഷെ ഇത്തരത്തിലാവുമെന്ന് ഒരുപക്ഷെ നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കില്ല. വളരെ വലിയ ആഘോഷങ്ങളോടുകൂടിയിട്ട് ശിവഗിരിയിൽ വെച്ച് നടത്താറുള്ള തീർത്ഥാടനം മഹോത്സവം തന്നെ COVID-19 പാൻഡമിക് കൊണ്ട് നമ്മൾ കൂടുതൽ വിർച്വലായിക്കൊണ്ടാകുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ വിർച്വലായിരിക്കുന്നതും ഇത്തരത്തിലൊരു കാര്യം കൊണ്ട് വിർച്വൽ സാധ്യതകൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കാരണം ശ്രീനാരായണ ഗുരു ദേവൻ 1928 അപ്രൂവൽ നൽകുകയും അനുമതി നൽകുകയും, എന്നാൽ 1900 അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം, ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം 1932 ഏകദേശം എലവൻതിട്ടയിൽ നിന്ന് 5 വ്യക്തികളിൽ നിന്നും തുടങ്ങിയിരിക്കുന്ന തീർത്ഥാടനം 88th എത്തുമ്പോഴേക്കും ഒരു ബൃഹത്തായിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. പക്ഷേ ലോകത്തിൽ ഒരുപക്ഷെ എവിടെയും തന്നെ ഇത്തരത്തിലൊരു നോളേജ് പിൽഗ്രിമേജ്, വിജ്ഞാനത്തിൻ്റെ തീർത്ഥാടനം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരു വർഷത്തിൻ്റെ അവസാനഘട്ടത്തിൽ തുടങ്ങി ആ അടുത്ത വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് അവസാനിക്കുന്ന ആ അറിവിൻ്റെ തീർത്ഥാടനം, കൃഷി, ക്ലീൻലിനെസ്, അതായത് വൃത്തി, അതുപോലെ തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്നിങ്ങനെ 8 സബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് അതിൽ അറിവ് നേടി അത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ഈ 8 കാര്യങ്ങളിലും നമ്മൾ എന്തെല്ലാം നേടി അല്ലെങ്കിൽ ചെയ്തു എന്നൊരു ആത്മപരിശോധന നടത്താൻ. എന്നാൽ അടുത്ത കലണ്ടർ ഇയറിൽ ഒരു പുത്തൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ഈ 8 മേഖലയിലും ഉയരാനും ഒക്കെ ഉള്ള ഉദ്ബോധിപ്പിക്കുന്ന, ഒരുപക്ഷെ വളരെ മോഡേൺ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷത്തിൻ്റെയും എല്ലാ ആഴ്ചയുടെയും എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനും നമ്മളെ ചിന്തിപ്പിക്കാനും അതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ അനുമതി നൽകുന്ന ഒരു മഹത്തായിരിക്കുന്ന ഒരു സംരംഭം, ഒരുപക്ഷെ അത്രയും ഒരു 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 വിചാരശേഷിയുള്ള ഒരു മഹാത്മാവിന് മാത്രമേ ഇത്തരം ഒരു കാര്യം അക്കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റൂ എന്നുള്ള യാതൊരു സംശയമില്ല. ഗുരുദേവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ്റെ തത്വമായിരിക്കുന്ന വിദ്യ കൊണ്ട് സ്വതന്ത്രനാകാനുള്ള, ഈ അല്ലെങ്കിൽ വിദ്യ കൊണ്ട് നമ്മൾ സ്വതന്ത്രനാകുക എന്നുള്ളത് ഒരു പരിധിവരെയെങ്കിലും ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഒരു പരിധിവരെയെങ്കിലും അറിയാൻ കഴിഞ്ഞിരിക്കുന്ന, അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും അല്ലെങ്കിൽ പിന്നീടുണ്ടായിരുന്ന യാത്രകളൊക്കെ തന്നെ ഒരുപക്ഷെ അറിവിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ അറിവിൻ്റെയും വിദ്യാഭ്യാസവും നമ്മളെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഒരുപക്ഷെ പരാധീനതകളിൽ നിന്നും നമ്മളെ ഉയർത്താൻ നമ്മളെ സഹായിക്കുമെന്ന് ഗുരുദേവൻ പറഞ്ഞത് അല്പമെങ്കിലും പരീക്ഷിച്ച് അതിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ പിന്നീട് ഈ ലോകത്ത് തന്നെ നോളേജ് ഈസ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പ് അമേരിക്കയിലൊക്കെ വലിയൊരു ക്യാമ്പയിനായി മാറിയത് ഒരുപക്ഷെ ഗുരു എത്രയോ മുമ്പേ കണ്ടിരുന്നു എന്നുള്ളതും വളരെ നമ്മൾ എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ്.
ഇവിടെ ഒരു പ്രത്യേകത, അദ്ദേഹം സുജീവന നൽകിയിരിക്കുന്ന എട്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശുചിത്വത്തെക്കുറിച്ചിട്ടാണ്. ശുചിത്വം എന്ന് പറയുന്നത് ഈ അതിനു വേണ്ടിയിട്ട് ഈ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10 ദിവസത്തിൻ്റെ വൃദ്ധശുദ്ധിയോടുകൂടി വരണമെന്നുള്ളതാണ്. ആ 10 ദിവസത്തെ വൃദ്ധശുദ്ധിയിൽ ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന പഞ്ചശുദ്ധികൾ, വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കർമ്മത്തിൻ്റെയും മേഖലയിലുള്ള ശരീരത്തിൻ്റെയും ഒക്കെയുള്ള ശുദ്ധി വരുത്തിയതിന് ശേഷം വേണം തീർത്ഥാടനം നടത്താനെന്നുള്ളതാണ്. ആ ഒരു ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻസിങ് ആണ്. മൊത്തത്തിൽ നമ്മളെ മനസ്സിനെയും ശരീരത്തെയും അതേപോലെ ചിന്തകളെയും പ്രവൃത്തിയെയൊക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു വർഷത്തിൻ്റെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കുന്ന ഈ ശുദ്ധികൾ നമ്മളിൽ വരുത്തിയതിന് ശേഷം വേണം തീർത്ഥാടനമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആത്മീയതയിൽ ഊന്നുമ്പോഴും തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതം ഉത്കൃഷ്ടമാകാൻ ആവശ്യമായിരിക്കുന്ന എന്തെല്ലാമാണോ അത് ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മുടെ തീർത്ഥാടനത്തിനായി വരാനെന്നും അവിടെ എത്തിയതിന് ശേഷം നമ്മളെ മനസ്സിനെയും മനസ്സിനെയൊക്കെ വീണ്ടും പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു പക്ഷേ ഒരു മേഖലയായിരിക്കണം, ഒരു ഏരിയ ആയിരിക്കണം ശുചിത്വം എന്നുള്ളത്. ഒരു അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്, അയിത്തം പോലും ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് നല്ല വൃത്തി ഉണ്ടാകുക എന്നുള്ളത്. നല്ല വൃത്തിയുള്ളവനെ നമുക്ക് ആർക്കെങ്കിലും അകറ്റി നിർത്താൻ പറ്റുമോ എന്നും നല്ല വൃത്തിയോടുകൂടിയിട്ടും നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളും ധരിക്കണം എന്നുള്ളത് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. അങ്ങനെ വൃത്തിയും വെടുപ്പുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അകറ്റി നിർത്താൻ പ്രയാസകരമായിരിക്കുമെന്ന് ആ ഒരു ദീർഘദർശിയായിരിക്കുന്ന ആത്മാവ് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. അദ്ദേഹം പല നമ്മളുടെ വലിയ സംഘങ്ങളും അല്ലെങ്കിൽ യോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തീർത്ഥർ സ്വാമികളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്കെങ്ങനെ ഒരു കുളി സംഘത്തെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൂ. കുളികളിലൂടെ നല്ല ശരീരശുദ്ധി ഉണ്ടായിരിക്കും, ശരീരശുദ്ധിയിലൂടെ നമ്മൾ രോഗങ്ങളിൽ നിന്നും മുക്തും അല്ലെങ്കിൽ മുക്തി നേടുമെന്നുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 1.08 മില്യൺ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കൂട്ടം കുട്ടികൾ തന്നെ ഈ മാൽന്യൂട്രീഷന് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ കിട്ടാത്ത ഒരു വലിയ സംഘം കുട്ടികളുണ്ടെന്ന് അടുത്ത ദിവസം പോലും ഹിന്ദു ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടുണ്ടായി. മാൽനറിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭക്ഷണങ്ങളും പോഷകാഹാരങ്ങളും കിട്ടാത്തതായിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ വൃത്തി കൂടി അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മളെ ദേഹശുദ്ധിയെയും പരിസരശുദ്ധിയെയും വരുത്തിയില്ലെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ബാക്ടീരിയകളായിരിക്കുന്നതും പാരസൈറ്റിലായിരിക്കുന്ന ഇൻഫെക്ഷൻസ് വരാനും അത് പിന്നീട് നമ്മളുടെ ന്യൂട്രിയൻസ് ആവശ്യമായ രീതിയിൽ അബ്സോർവ് ചെയ്യുന്നതിനും തടസ്സമാകുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നതാണ്. അപ്പം നമ്മളുടെ എത്ര തന്നെ നമ്മൾ എന്തെല്ലാം കഴിക്കാനുണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിലും വൃത്തി എന്നുള്ളത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഊർജ്ജസ്വലതയും അതിലടങ്ങിയിരിക്കുന്ന എനർജിയെയും പുറത്തെടുക്കാൻ പറ്റുമെന്ന് ഗുരുദേവൻ മനസ്സിലാക്കി എന്നുള്ള ഒരു പരമമായ സത്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ ഒരു വൃത്തി ഉള്ള ഒരു നമ്മളെ പരിസരവും നമ്മളെ ശരീരവും അകത്തും പുറത്തും വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ വിധത്തിലുള്ള സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു, ഗേറ്റ് വേ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും അതുപോലെ തന്നെ കൈകൊണ്ട് തൊടുന്നതും അല്ലെങ്കിൽ നാക്കുകൊണ്ട് രുചിക്കുന്നതും മൂക്കുകൊണ്ട് മണക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ 5 ഗേറ്റ്വേയിലൂടെയാണ് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത്. ഈ 5 എണ്ണത്തിൻ്റെ അസിമുലേഷനാണ് നമ്മളെ ചിന്തകളായിട്ടും നമ്മളെ പ്രവൃത്തികളായിട്ടും വരുന്നത്. ഈ 5 എണ്ണത്തിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം വളരെ മനോഹരമായിരിക്കുന്നത്, നല്ല സുന്ദരമായിരിക്കുന്നത്, നല്ല പച്ചപ്പുള്ളത്, വർണ്ണ മനോഹരമായിരിക്കുന്നതും അതിന് ചുറ്റും നമുക്ക് കിട്ടുന്ന ഈ മണമെന്ന് സുഗന്ധമുള്ളതും ഒക്കെ ആയി മാറുമ്പോൾ നമ്മളുടെ ചിന്തകളും ആ രീതിയിൽ ആയി മാറുന്നു എന്നുള്ള ഒരു പക്ഷേ നമ്മൾ നിരന്തരമായി കണ്ണുകൊണ്ടിരിക്കുന്നത് വൃത്തിഹീനമായ സ്ഥലവും ഫൗൾ സ്മെൽസും അങ്ങനെയുള്ള വൃത്തികേടായിരിക്കുന്ന പ്രതലങ്ങളും ഒക്കെയാണ് നമ്മൾ നിരന്തരമായി കാണുന്നതെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ അകത്ത് നമ്മളെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായി മാറും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന ചിന്തകളുണ്ടെങ്കിൽ മാത്രം ചിന്തകളുണ്ടാകണമെങ്കിൽ ശുദ്ധമായിരിക്കുന്ന വിചാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ അതിലേക്ക് കിട്ടുന്ന ബേസിക് 5 സോഴ്സസിലൂടെയുള്ള പഞ്ചേന്ദ്രിയങ്ങളിലുള്ള സോഴ്സിലൂടെ കിട്ടുന്ന ആ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായെങ്കിൽ മാത്രമേ നടക്കുള്ളൂ.
നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മളെ ചിന്തകളുടെ സോഴ്സ് എന്ന് ചിന്ത എന്ന് പറയുന്നത് ഒരു പക്ഷേ മനസ്സിൽ നിന്ന് ഉൾപ്പെടുന്നതും മനസ്സെന്ന് പറയുന്നത് ഒരു ഫ്ലോ ഓഫ് തോട്ട്സും ആണെങ്കിൽ തോട്ട്സാണല്ലോ പിന്നീട് ആക്ഷനായിട്ട് മാറുന്നത്. നമ്മളെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളെന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണെങ്കിൽ നമ്മളെന്താണ് ആ ചിന്തകളിലൂടെയാണ് നമ്മൾ ആക്ഷൻസ് ഉണ്ടാകുന്നത്, നമ്മളെ കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. നമ്മളെ കർമ്മങ്ങൾ ശുദ്ധമായാൽ നല്ല ചിന്തകൾ ഉണ്ടായിരിക്കും. നല്ല ചിന്തകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഐഡൻറ്റിറ്റി രൂപം പെടുന്നതെന്ന് പറയാം. നമ്മൾ നല്ല ചിന്തകൾ ഉണ്ടാകുകയും ആ നല്ല ചിന്തകൾ ആക്ഷനായി മാറുകയും ആ ആക്ഷൻ വെച്ചിട്ട് നമ്മളെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നിശ്ചയിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പം നമ്മളെ ബേസിക് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കുന്ന പെർസെപ്ഷൻ്റെ ബേസിക് ആയിരിക്കുന്ന സ്ഥലം ആ പഞ്ചേന്ദ്രിയങ്ങളെ വൃത്തിയായിട്ട് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ചുറ്റുവട്ടം നമ്മൾ സ്വീകരിക്കപ്പെടുന്ന അന്തരീക്ഷവും മലിനമാകപ്പെടാതിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു 25-30 ആണ്ടുകൾക്ക് മുമ്പ് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരിക്കും. അതിനും എത്രയോ മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹാരപ്പൻ മോഹൻജോദാരോ സിവിലൈസേഷൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിരിക്കുന്ന പബ്ലിക് ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംസ്കാരത്തിൻ്റെ സന്തതികളാണ് നമ്മളെങ്കിലും. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വ്യക്തി വൃത്തിയില്ലാത്ത രീതിയിൽ കുളിക്കാതെ ഒരാൾക്കും തന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ പലതരത്തിലുള്ള വൃത്തിശുദ്ധിയൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ എങ്കിലും വ്യക്തിശുചിത്വം നമ്മൾ സൂക്ഷിക്കുകയും എന്നാൽ പരിസര ശുചിത്വം എന്ന് പറഞ്ഞത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ നമ്മളുടെ ഈ സാമ്പത്തികമായിട്ടും മറ്റും ഒരു 200-250 കൊല്ലക്കാലത്തെ ബ്രിട്ടീഷ് ഭരണം വന്ന് നമ്മൾ അധപ്പതിച്ചും നമ്മളെ ജീവിത നിലവാരത്തിലും ചിന്തകളിലൊക്കെ അധപ്പതനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ വൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോയി. ഒരു പക്ഷേ വൃത്തിയെക്കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പാശ്ചാത്യ നാടുകളിലെ റോഡുകളെക്കുറിച്ചിട്ടും അവരുടെ പരിസരങ്ങളെക്കുറിച്ചിട്ടും അവർ കാത്തുസൂക്ഷിച്ചതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഒരു സംശയവുമില്ല, വളരെ മനോഹരമായിരിക്കുന്ന പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുന്നതിലും വൃത്തിയായി നടക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നവർ തന്നെയാണ് പാശ്ചാത്യർ. പക്ഷേ ആ സംസ്കാരം നമ്മൾ ഒരുപക്ഷെ അവരിൽ നിന്നും കടമെടുക്കേണ്ടതൊന്നായിരുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ തന്നെ, നമ്മളുടെ സംസ്കാരത്തിൽ തന്നെ, നമ്മളുടെ ചരിത്രത്തിൽ തന്നെ വൃത്തിയും വെടിപ്പോടും കൂടി ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിനെ പുനർജീവിപ്പിക്കൽ മാത്രം മതി. നമ്മൾ പ്രകൃതിയില്ലാത്ത മനുഷ്യനില്ല എന്നും നമ്മളെല്ലാ ജീവിത ചിന്തകളും ഈശ്വര വിചാരങ്ങളെല്ലാം തന്നെ പ്രകൃതിയുമായി കണക്കപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അറിയില്ല, നമ്മൾ കുറേ കാലം കഴിഞ്ഞപ്പം നമ്മളിൽ നിന്നും നഷ്ടം വന്നു പോയിരിക്കുന്നതാണ് ഈ ശുചിത്വ ബോധം എന്ന് പറയുന്നത്. ഈ ശുചിത്വവും വൃത്തിയും അതുപോലെ തന്നെ ദൈവവിചാരവും തമ്മിലും വളരെയധികം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ മഹാത്മാഗാന്ധി വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചിട്ട് അവിടുത്തെ മലിനമായിരിക്കുന്ന പ്രദേശം കണ്ടിട്ട് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട്, ഇനി ഈ പ്രദേശത്തേക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ വരില്ല, കാരണം വൃത്തിയില്ലാത്തിടത്ത് ദൈവം ഉണ്ടായിരിക്കില്ല എന്ന്. അപ്പോൾ വൃത്തിയും അതുപോലെ തന്നെ ദൈവികമായിരിക്കുന്ന സാന്നിധ്യവും തമ്മിൽ വളരെ അടുപ്പമുണ്ട്. കാരണം വൃത്തിയുള്ള ഒരു പ്രദേശത്ത് നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ വൃത്തിയുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. നല്ല വൃത്തിയും ശുചിത്വവും വൃത്തിയുള്ള ഒരു മനസ്സിൻ്റെ അകത്ത് മാത്രമേ ഒരു നല്ല രീതിയിലുള്ള ദൈവചിന്തയും നമ്മളുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവചിന്തയും വൃത്തിയും തമ്മിൽ, ഭക്തിയും വൃത്തിയും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇപ്പോൾ വൃത്തി ഈ നമ്മളെ പലപ്പോഴും തന്നെ നമ്മളെ കേരളീയർ എന്ന് പറഞ്ഞ് താരതമ്യേന വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ആ വൃത്തി നമ്മളെ വീടിൻ്റെ അകത്തുള്ളത് പോലെ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പലപ്പോഴും തന്നെ ചില രാവിലകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാൻ പറ്റും, ഹസ്ബൻഡും വൈഫും കൂടി ചേർന്നിട്ട് സ്കൂട്ടറിൻ്റെ പിന്നിൽ ഭാര്യയും കൂട്ടിക്കൊണ്ട് രാവിലെ പോകുന്നു. അതിനിടയിൽ മനോഹരമായ ഒരു കവറിൻ്റെ അകത്ത് എന്തോ പൊതിഞ്ഞ് കയ്യിൽ വെച്ചിരിക്കും. കണ്ടു കഴിഞ്ഞാൽ വലിയ തുണിഷോപ്പ് ഷോപ്പിൽ നിന്നും വരികയാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ അകത്ത് തലേന്ന് രാത്രിയിലെ അവരുടെ ഉച്ചിഷ്ടങ്ങളെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു സംസ്കാരം കേരളത്തിൻ്റെ പല ഭാഗത്തും കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഈ വലിച്ചെറിയൽ അലക്ഷ്യമായി തീർന്നപ്പം അതിൽ നിന്നാണ് പലതരത്തിലുള്ള രോഗാണുക്കളും നമ്മളിവിടെ സുപരിചിതമായി തുടങ്ങുകയും പലതരത്തിലുള്ള അസുഖങ്ങളും നമ്മളെ നാടിൽ നിന്ന് വിട്ടുപോകാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ അശ്രദ്ധമായിരിക്കുന്ന പെരുമാറ്റം കൊണ്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ദുരന്തങ്ങളെന്ന് പറഞ്ഞത്, നാശങ്ങളെന്ന് പറഞ്ഞത് വളരെ 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 ഒരു പക്ഷേ കോമ്പൻസേറ്റ് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് പോലും സംശയം ഉണ്ടാകുന്നതാണ്. നമ്മൾക്കറിയാം നമ്മളുടെ ഈ നിരുത്തരവാദിത്തപരമായിരിക്കുന്ന പെരുമാറ്റം നമ്മൾ പ്രകൃതിക്ക് മേലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മളെ ഒരു ഒരു ഏതൊരു ഒരു ഒരു ജീവജാലവും
ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്ന് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് വായുവും വെള്ളവും ഭൂമിയും. മനുഷ്യ ശരീരത്തിൻ്റെ 72% വരുന്നത് വായു വെള്ളമാണെന്നും പിന്നീട് 6% വായുവും 10-12% നമ്മൾ വഹിക്കുന്ന ഭക്ഷണവും, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എർത്തുമാണ് ഭൂമിയാണെന്നും. നമ്മളുടെ ഈ കേരളത്തിൽ ഏകദേശം 44 നദികളുണ്ട് എന്ന് നമ്മൾക്കറിയാം. എന്നുവെച്ചാൽ ഈ നദികളിൽ പലതും തന്നെ ഇന്ന് നമുക്കൊരു കൈക്കുമ്പിളിൽ പോലും വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മലിനമാക്കിയിട്ടുണ്ട്. ആ മലിനമാക്കിയിരിക്കുന്നെല്ലാം തന്നെ നമ്മളുടെ വീടുകളിലെയും നമ്മളുടെ വ്യവസായ സ്ഥലങ്ങളിലെയൊക്കെ ഉള്ള ഉച്ഛിഷ്ടങ്ങൾ ഒരു ദയയും കൂടാതെ നമ്മൾ അതിനെ ഈ പുഴകളിലേക്ക് പിന്നെ ഇറക്കി വിടുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലാഭക്കൊതി കൊണ്ട് നമ്മളെ പുഴയുടെ മാറിൽ നിന്നും മണ്ണുകൾ ഒരു ലക്കും ലകാനവുമില്ലാതെ വലിച്ച് വാരിക്കോരിയെടുത്തപ്പം ചതിക്കുഴികൾ ഉണ്ടാകുകയും നമ്മളെ കുട്ടികൾ പല വേനലാവധി കാലങ്ങളിലും കുളിക്കാൻ പോയിട്ട് സംഘമായി കുളിക്കാൻ പോയിട്ട് അതിൽ മിസ്സാകുന്നതിൻ്റെയൊക്കെ കഥകൾ നമുക്കറിയാം. ഒരു നദിയിൽ ഒരു കാലഘട്ടത്തിൽ യാത്രാക്ഷീണം മാറ്റാൻ ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ യാത്രാക്ഷീണം അകറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുഴകളുടെ തീരത്തിലിറങ്ങി നിന്ന് അവർ കൈക്കുമ്പിളിൽ നിന്നും വെള്ളം കൊടുത്ത് കുടിക്കുകയും വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടായി. ഇന്ന് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ ഭാരതപ്പുഴയുടെ തീരത്തിലൂടെ ആ കുറ്റിപ്പുഴ പാലം കുറ്റിപ്പുറം പാലം കടന്നു പോകുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഈ നിറഞ്ഞ് കവിഴിഞ്ഞ് ഒഴുകുന്ന ഭാരതപ്പുഴയെ അടിസ്ഥാനപ്പെടുത്തി കുറ്റിപ്പുഴയുടെ മറ്റോ കാവ്യം രചിച്ചിരുന്നു. പ്രകൃതിക്ക് പേരിൽ മനുഷ്യൻ്റെ ഈ സാഹസികമായ വിജയത്തെക്കുറിച്ച് ഇന്ന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒരുപക്ഷേ നമുക്ക് പിന്നെ ഈ പുഴയെ കുറുകെ നടന്നു പോകാൻ പറ്റുന്നതാണ്. ഒരു ഏറ്റവും സങ്കടകരമായിരിക്കുന്നൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ പ്രകൃതി മനോഹാരിതയെക്കുറിച്ചിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാരതപ്പുഴ സിനിമകളും മറ്റും എടുത്തിരുന്നെങ്കിൽ ഇന്ന് മരുഭൂമിയെക്കുറിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പോർഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും ഈ ഭാരതപ്പുഴയുടെ തീരത്തെ മണനാരണ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ ഓവർ ദ പീരിയഡ് അവരുടെ ഇറസ്പോൺസിബിൾ ബിഹേവിയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായിരിക്കുന്ന നദികളിലൊന്നാണ് പമ്പാ നദി. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നദിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പമ്പാ നദിയുടെ തീരത്തെക്കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സ്വാമി അയ്യപ്പനെ അവിടെ നിന്നാണ് കിട്ടിയതെന്നാണ്, മണികണ്ഠനായിട്ട് കിട്ടിയിരുന്നതെന്ന് പറഞ്ഞത് ശബരിയുടെ ആശ്രമത്തിൻ്റെ തീരമായിരുന്നെന്ന് പറയാം. ചെറുകോൽപ്പുഴയിലും അതുപോലെ തന്നെ ഈ അവിടുത്തെ വിവിധ മത പ്രസ്ഥാനങ്ങളുടെ പരിഷത്തുകളും കൺവെൻഷനുകളും നടക്കുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു തീരം ആ പമ്പാ നദി ഒരു പക്ഷേ 10-30 കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിസ്മൃതമായി പോകുന്ന രീതിയിലേക്ക് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമോ മനുഷ്യ ശരീരത്തിന് തൻ്റെ 72% ഒന്ന് വിശ്വസിക്കുകയും അങ്ങനെയുള്ള ഈ ഒരു നദി ഈ വെള്ളവും തന്നെ വെള്ളത്തിൻ്റെ ജലസ്രോതസ്സുകൾ നമ്മൾ ഏറെ മലിനപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മളെ മറ്റ് 12% അല്ലെങ്കിൽ അതിന് കൂടുതലായിരിക്കുന്ന നമ്മളെ ഭക്ഷ്യസാധനങ്ങൾ കിട്ടുന്ന മണ്ണെന്ന് പറയുന്നത് അല്ലെ ഭൂമി എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും വളരെ റെക്ലെസ് ആയിരിക്കുന്ന ഉപയോഗം കൊണ്ട് ഏത് സമയവും നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്കാടുകളൊക്കെ അല്ലെങ്കിൽ നമ്മളെ പച്ചപ്പുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം, മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വീണ് ലയിക്കാതെ അത് മരുഭൂമികളായി മാറുന്ന ഒരവസ്ഥയും നമുക്ക് കാണാം. ഒരുപക്ഷേ നമ്മൾ അധികം താമസിക്കാതെ തന്നെ ഒരുപക്ഷേ നമ്മളുടെ തലമുറകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അങ്ങനെ എവിടെയെല്ലാം മരുഭൂമികൾ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത രീതിയിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ മിനറലുകളും മിനറൽ അംശങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫലഭൂയിഷ്ടങ്ങളെല്ലാം തന്നെ യാതൊരു ഗുണഗണവും ഇല്ലാത്ത രീതിയിലായി പോകുന്നു. പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഈ മണ്ണിനോട് നമ്മൾ കാണിക്കുന്ന യാതൊരു തത്വദീക്ഷയില്ലാത്ത ക്രൂരതയല്ലേ അത് കാണിക്കുന്നത്. നമ്മളുടെ മറ്റൊരു നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന വായു അത് നമ്മൾ ശബ്ദമലിനീകരണം കൊണ്ടും മറ്റു രീതിയിലുള്ള പൊടിപലകലങ്ങൾ നടന്നുകൊണ്ടും വിഷവാതകങ്ങൾ നിറച്ചുകൊണ്ടും അതിൽ നിന്ന് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വായുവിനെയും വെള്ളത്തെയും ഭൂമിയെയും ഒക്കെ നമ്മളുടെ നിരുത്തരവാദിത്വപരമായിരിക്കുന്ന പെരുമാറ്റത്തിലൂടെ നമ്മൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഒരു ഇവിടെ ഇതിനെ വീണ്ടെടുക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഈ വൃത്തിയെയും പരിശുദ്ധിയെയും അല്ലെങ്കിൽ നമ്മളുടെ ഈ പബ്ലിക് അസറ്റ്സ് എന്ന് നമ്മൾ കാണുന്ന ഈ വായു ഭൂമി വെള്ളം ഇവയൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു വലിയ ഒരു മൂവ്മെൻ്റ് തന്നെ നമ്മൾ നടത്തേണ്ടത്. ഇത് ഏതെങ്കിലും കുറച്ച് ക്ലീനേഴ്സിനെ കൊണ്ടോ കുറച്ച് ശുചിത്വ തൊഴിലാളികളെ കൊണ്ടോ ചെയ്യിക്കേണ്ടതല്ല.
മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മളെ പേരക്കുട്ടികളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ അവർക്കുണ്ടാക്കി വെക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവർക്ക് ഈ പ്രകൃതിയെ വലിയ വിനാശം കൂടാതെ നിലനിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല വെള്ളം കൊടുക്കാൻ പറ്റുമോ, നല്ല വായു കൊടുക്കാൻ പറ്റുമോ, നല്ല മണ്ണ് കൊടുക്കാൻ നല്ല മണ്ണിൽ വിളയുന്ന ഫലപുഷ്ടാദികൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ മറ്റെന്തും ചെയ്തു വെച്ചാൽ ഒരുപക്ഷെ നമ്മളെ കുട്ടികൾ ഒരു മനസ്സമാധാനവും ശരീര സമാധാനവും ഇല്ലാത്ത ഒരു തലമുറയായി വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും വലിയൊരു ഡാമേജ് മുമ്പെങ്ങും ഇല്ലാത്ത രീതി, മുമ്പ് നമ്മളെ മുൻ തലമുറകൾക്കാർ ഒന്നും ചെയ്യാത്തതിനേക്കാൾ വലിയൊരു പാതകം നമ്മൾ ഈ ഭൂമിയോടും ഈ പ്രപഞ്ചത്തോട് ചെയ്തിട്ടുണ്ടെന്നുള്ള അവരെ നമ്മൾക്ക് ഈ ഒരു രീതിയിലാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ഈ ഭൂമിയെ നമ്മളെ കുട്ടികൾക്ക് കൈമാറുന്നെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. നമ്മൾ എന്തെല്ലാം പറഞ്ഞിരുന്നാലും നമ്മൾക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള യഥാർത്ഥ സ്നേഹവുമില്ല എന്നുള്ളത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൂവ്മെൻ്റ് അനിവാര്യമാണ്. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് ദേവാലയങ്ങളിൽ നിന്നാണ്. ഒരു മതാതീതമായിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ്, ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മതാതീതമായ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ്, ആത്മീയ മൂവ്മെൻറ്റ് ഈ ഒരു പക്ഷേ നമ്മൾ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ഒരു ശ്രമം, ഇത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹർഷിയുടെ, അതായത് മതങ്ങൾക്കും മറ്റും അതീതമായിട്ട് ചിന്തിച്ച് സമൂഹത്തിൻ്റെ തൻ്റെ ഈ ഇത്തരത്തിലുള്ള ദാർശനിക ശക്തി കൊണ്ട് കേരളം പോലെയുള്ള ഒരു സമൂഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് മോഡേണാക്കി മാറ്റിയിരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ പോലെയുള്ള ആ ഒരു മതാതീതമായിരിക്കുന്ന ഒരു ആത്മീയ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരു പുതിയ വൃത്തിയും വെടുപ്പും പ്രകൃതിയും കാത്തു സൂക്ഷിക്കുന്നതിൽ നമുക്ക് തുടക്കമിടാൻ പറ്റും. ഇതിൻ്റെ ഒരു എളിയ ശ്രമം ഞങ്ങൾ 2011 ശബരിമലയിൽ വെച്ച് തുടങ്ങുകയുണ്ടായി. ശബരിമലയുടെ ഇതും ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച 41 ദിവസത്തെ വ്രതമെന്ന് പറഞ്ഞത്, ഗുരു 10 ദിവസത്തെ വ്രതം നമ്മളെ പഞ്ചശുദ്ധിയിലൂടെ വെത്തണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും ഒരു വ്രതശുദ്ധിയോടുകൂടി മനസ്സിനെ വാക്കും പ്രവൃത്തിയും എല്ലാം തന്നെ ചിന്തയും വാക്കും പ്രവൃത്തിയും സർവാത്മന വൃത്തിയുള്ളതാക്കിക്കൊണ്ട് ഉള്ള ഒരു തീർത്ഥാടനമാണല്ലോ നമ്മൾ ശബരിമല തീർത്ഥാടനം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഞാനവിടെ 10 വർഷത്തോളം ഞാൻ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, അവിടെ ശബരിമല ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് തത്വശാസ്ത്രം എന്ന് പറഞ്ഞത് വളരെ ആകർഷണീയമായിരിക്കുന്നതാണ്. കാരണം അവിടെ ഒന്ന് നമ്മളുടെ ഈ ഒരു 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ബ്രഹ്മചര്യവും എന്നാൽ വീട്ടിൻ്റെ അകത്ത് ഗൃഹസ്ഥാശ്രമമായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന പലതും ത്യജിച്ചുകൊണ്ട് സന്യാസത്തിൻ്റെ രൂപവും അതോടൊപ്പം തന്നെ അതെല്ലാം കഴിഞ്ഞ് കെട്ടും നിറച്ച് വനാന്തരങ്ങളിലേക്ക് വാനപ്രസ്ഥത്തിൻ്റെ രൂപത്തിലൊക്കെ പോകുന്ന ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ഭാരതത്തിൻ്റെ ജീവിതചര്യയുടെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമായി എല്ലാം ത്യജിച്ചുകൊണ്ട് എല്ലാം എപ്പോഴും ഭജിച്ചുകൊണ്ട് 18 പടി കയറുന്ന സമയത്ത്, അത് 18 പടി കയറുമ്പോഴേക്കും പടി കയറുന്നത് ആ കഴിയുമ്പോഴേക്കും നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ആത്മീയ ചൈതന്യത്തെ പുറത്തെടുക്കാനാണ് എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ട് അതിനെ സദാ തൊട്ടുണർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും പിന്നീട് ആ 18 പടിയുടെ മുകളിലെത്തുമ്പോൾ നമ്മൾ അവിടെ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി എന്നുള്ള. അവിടെ വളരെ ഈ പലതരം ശരണവിളികൾക്കിടയിലൂടെയും ഒരു അനൗൺസ്മെൻറ്റും കേൾക്കാം, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ആരാണോ അത് നിങ്ങളാണ് എന്നുള്ളതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യമെന്ന്. അങ്ങനെ ശബരിമല തീർത്ഥാടനം എത്തിയിരിക്കുന്ന ഒരാൾ ഈ പിന്നീട് പോകുന്നത് ശ്രീകോവിലിൻ്റെ മുമ്പിലേക്കാണ്. ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തുന്ന സമയത്ത് അവിടെ അകത്തിരിക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന അയ്യപ്പ വിഗ്രഹവും പുറത്ത് ഭക്തിയിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനുമുണ്ട്. പക്ഷേ ആ ഭക്തനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും വിളിക്കുന്നത് എന്താണ്, അയ്യപ്പനാണ്. അവിടെ വന്നിരിക്കുന്ന ഭക്തൻ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പുറത്തിരിക്കുന്ന ഭക്തനെയും വിളിക്കുന്ന അയ്യപ്പാണ്. അതായത് ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാമം ഈ ഭക്തന് നൽകിയിരിക്കുന്ന മറ്റൊരു സ്ഥലം ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെയാണ് ഒരുപക്ഷെ ഭക്തനും ദൈവവും ഒന്നായിത്തീരുന്ന തത്വമസിയുടെ ഉദാത്ത ഒരു പ്രഭാവം നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഇനിയാണ് അങ്ങോട്ടാണ് വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ? അവർ പലപ്പോഴും തന്നെ ഇരുമുടിക്കെട്ടിലായി കൊണ്ടുവരുന്ന പല അനാവശ്യ സാധനങ്ങളും, പ്ലാസ്റ്റിക് ബോട്ടിലുകളും, അത് പനിനീർ പോലെയുള്ളതിന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും, പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കൽക്കണ്ടം മുന്തിരി മുതലായി പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും വലിച്ചെറിഞ്ഞും ഭക്ഷണത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങൾ വെച്ചും ആ പരിശുദ്ധമായിരിക്കുന്ന സ്ഥലം വൃത്തികേടാക്കുന്നതായി കാണാൻ പറ്റും. മാത്രമല്ല അവിടെ ഈ ശർക്കര പുരട്ടിയും കൽക്കണ്ടം പുരട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഈ വനാന്തരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ്
അവിടുത്തെ നിഷ്കളങ്കരായിരിക്കുന്ന വന്യമൃഗങ്ങൾ ശർക്കര പുരണ്ടിരിക്കുന്നത് ഭക്ഷണ സാധനമാണെന്ന് കരുതിയിട്ട് അത് കഴിച്ചിട്ട് മരിക്കപ്പെടുന്ന നിരവധി മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ അതെല്ലാം അയ്യപ്പൻ്റെ സന്തത സഹചാരികളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ രണ്ട് കൂട്ടരെ ഞാൻ കാണാറുള്ളൂ. ഒന്ന് അവിടെ കാണുന്ന ഒരു എവിടുന്നോ തമിഴ്നാട്ടിൽ എവിടെ നിന്നോ വന്നിട്ട് അവിടെ തൻ്റെ അവിടെ വന്നിട്ട് ഗതികേട് കൊണ്ട് അവിടെ വന്നിട്ട് വൃത്തി ഈ വേസ്റ്റ് വാരുന്ന ഒരു കൂട്ടം കുറച്ച് 10-800 പേരുള്ള ശുദ്ധിസേനക്കാരും നമ്മൾ വലിയ മാന്യന്മാരായി എന്ന് പറയുന്നവർ വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റ് വലിച്ചെറിയുന്ന ആളുകളും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത്തരത്തിൽ ഈ അയ്യപ്പൻ്റെ ഈ സന്തത സഹചാരികളായിരിക്കുന്ന വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു തീർത്ഥാടനം, അല്ലെങ്കിൽ ആ പൂങ്കാവനത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു തീർത്ഥാടനം, എല്ലാവരും അവിടെ എത്തുന്ന എല്ലാവരും അയ്യപ്പനായി മാറുന്നു എന്നുള്ള സങ്കല്പം നിലനിൽക്കെ തന്നെ ഒരയ്യപ്പൻ വലിച്ചെറിയുന്ന ഉച്ചിഷ്ടം മറ്റൊരു അയ്യപ്പനെ കൊണ്ട് വാരിക്കുന്ന ഒരു തീർത്ഥാടനം പുണ്യത്തിലേക്കാണോ നയിക്കുക, അതല്ല കൂടുതൽ പാപത്തിലേക്കാണോ? അതോടൊപ്പം തന്നെയാണ് ഈ പമ്പാനദിയിൽ ഒരു പ്രാവശ്യം മുങ്ങിയാൽ തന്നെ എന്തായിത്തീരും, പുണ്യം ലഭിക്കുമെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാടി നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമാണത്തിൽ ആ അയ്യപ്പൻ തന്നെ ആറാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പുണ്യനദി എന്ന് കരുതുന്ന അതിൽ ഉടുവസ്ത്രം വലിച്ചെറിഞ്ഞും കാർക്കിച്ച് തുപ്പിയും പല്ല് തേച്ചിട്ടും എണ്ണ തേച്ച് കുളിച്ചൊക്കെ വൃത്തികേടും മലിനവുമാക്കി ഇക്കോലിയുടെ അളവ് എണ്ണിയാൽ തീരാത്ത രീതിയിലെത്തുന്ന ഒരു തീർത്ഥാടനം പാപത്തിലേക്കാണോ പുണ്യത്തിലേക്കാണോ എന്ന് നയിക്കാമെന്ന് ഓർക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ ആ അവിടെ ഒരു ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു പക്ഷേ മതാതീതമായിരിക്കുന്ന ആത്മീയതയുടെ ഈറ്റില്ലമാണ്. ഗുരുദേവൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഗുരുദേവൻ കണ്ടെത്തിയിരിക്കുന്ന ഗുരുദേവൻ നമ്മളെല്ലാം മനസ്സിലാക്കി തന്നിരിക്കുന്ന ദൈവമെന്ന് പറയുന്നത് മതത്തിൻ്റെ എല്ലാം അപ്പുറത്തേക്കുള്ള ഒരു ആത്മീയ ശക്തിയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉദാത്ത രൂപമാണ്. അവിടെ ഒരു പക്ഷേ താഴെയിരിക്കുന്നത് ബാവരുസ്വാമികളും അവിടെ വരുന്നവർക്ക് തമ്മിൽ എല്ലാവർക്കും ഒരേ വസ്ത്രവും ഒരേ ചിന്തയുമായി വന്നിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആർക്കും തമ്മിൽ വകഭേദമില്ല. പക്ഷെ അവിടെ ഈ മനുഷ്യ അതും ഇതും രണ്ടല്ല എന്ന് ഉള്ള തത്വശാസ്ത്രത്തിൻ്റെ അഹിംസ അദ്വൈതത്തിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന ശബരിമലയിൽ നിന്നും ഒരു പുതിയ സംസ്കാരം തുടങ്ങി വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അത് ആദ്യം തന്നെ അവിടെ തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി പ്രസംഗിക്കുകയല്ല, നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും തന്ത്രിയും മന്ത്രിയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ ക്ലീനേഴ്സ് എന്ന് പറയുന്ന അതഭാഗ്യരുടെ കൂടെ നിന്നുകൊണ്ട് ഒന്ന് അല്പം വൃത്തിയാക്കുന്ന പങ്കാളികളിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് വൈകുന്നേരങ്ങളിലേക്ക് വ്യാപിച്ചു. അവിടെ നിന്നും പമ്പയിലേക്കും നിലയ്ക്കിലേക്കും വണ്ടിപ്പെരുവാറിലേക്കും വ്യാപിച്ച് എരുമേലിയിലെത്തി മതമൈത്രിയുടെ വൃത്തിയാക്കൽ എന്നുള്ള ഒരു സത്കർമ്മത്തിലൂടെ വിവിധ മത വിശ്വാസ പ്രമാണങ്ങളിലുള്ളവർ ഒത്തുചേരുന്ന അവിടുത്തെ ബിഷപ്പുമാരും പള്ളിയിലെ അച്ഛന്മാരും അവിടുത്തെ ജുമാ മസ്ജിദിലെ ആളുകളും അതുപോലെ തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഐക്യത്തോടു കൂടിയിട്ട് വേസ്റ്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഉയർത്തുചേർന്ന ഒരു മഹത്തായ മൂമെൻ്റായി എരുമേലിയിലേക്ക് എത്തി. പിന്നീട് അവിടെ നിന്നും നമ്മൾ വിവിധ ദേവാലയങ്ങളിലേക്ക് 1000-ൽ പരം ദേവാലയങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പുണ്യം പൂങ്കാവനം നിലകൊള്ളുന്ന ഒരു പക്ഷേ അതിൻ്റെ തത്വങ്ങളെന്ന് പറയുന്നത് ഗുരുദേവൻ എങ്ങനെയാണോ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഗുരുദേവൻ ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ചെറിയ കർമ്മ പരിപാടിയാക്കുക എന്നുള്ള രീതിയായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ചെയ്തതെന്നും അതിലൊരു സപ്ത കർമ്മങ്ങൾ അതായത് ഒരു ദൈവീകമായ സ്ഥലത്തു നിന്ന് തുടങ്ങുന്ന ഒരു കാര്യം അതിൻ്റെ തന്നെ ഭാഷയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് സപ്തകർമ്മങ്ങൾ എന്നുള്ള ഒരു 7 ഡൂസ് ആൻഡ് ഡോൺസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. അതിൽ ശബരിമലയിലേക്ക് എത്തുന്ന ഏതൊരാളും തന്നെ അനാവശ്യമായ ഒന്നും തന്നെ കൊണ്ടുവരാതിരിക്കുക, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്. രണ്ടാമത്തെ ഒരു കാര്യം അവിടെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് നമ്മളുടെ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്പം എന്തെങ്കിലും വേസ്റ്റായിട്ട് വരാൻ പറ്റിയേക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ആ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലല്ല വലിച്ചെറിയേണ്ടത്, നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുക എന്നാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉദാത്ത മാതൃക. കാരണം ഒരു ദിവസം ഏകദേശം 200,000 അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ വരുന്നുണ്ടെങ്കിൽ അവർ 500 ഗ്രാം വേസ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 100 ടൺ വേസ്റ്റെങ്കിലും അവിടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതിൽ തന്നെ ഒരു 80% പ്ലാസ്റ്റിക് വേസ്റ്റായിരിക്കും.
ഇത് ഒരിക്കലും ശബരിമലയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ ആ ഓരോരു ഭക്തനും തന്നെ അത് തൻ്റെ സ്വന്തം വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഒരു 2-3 kg ഭാരമുള്ള ഇരുമുടിക്കെട്ടുമായി മല കയറി വരാൻ പറ്റുമെങ്കിൽ, ഒരു 500 g ഒരു വേസ്റ്റുമായിട്ട് ബാക്കി ബന്ധവുമായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുക പ്രയാസകരമാണ്. ഒരല്പം മാനസികമായിരിക്കുന്ന ഒരു മനോഭാവത്തിലുള്ള മാറ്റം മാത്രം മതി. അതോടൊപ്പം തന്നെ ക്ലീൻലി അവിടെ ശബരിമലയുടെ പൂങ്കാവനം വൃത്തിയാക്കുന്നതിൽ അല്പസമയം ചെലവഴിക്കുക എന്നുള്ള, 1 hr. 3-ാമത്തത് പമ്പാ നദിയിൽ എണ്ണയും സോപ്പും തേച്ച് വൃത്തികേടാക്കാതെ, അവിടേക്ക് ഉടുവസ്ത്രം വലിച്ചെറിയാതെ ഒരു അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മലമൂത്ര വിസർജനം പൊതുസ്ഥലത്ത് നടത്താതിരിക്കുകയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ശൗചാലയങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം മറ്റുള്ളവർ കൊടുക്കുക എന്നുള്ള രീതിയിൽ, അതോടൊപ്പം തന്നെ ശബരിമലയുടെ ിലേക്ക് പോകുന്ന ഒരാളും തന്നെ മാലിന്യത്തിൻ്റെ വിത്തുകളല്ല അവിടെ വിതറേണ്ടത്, നന്മയുടെ വിത്തുകൾ എറിഞ്ഞ് നല്ല മനസ്സുമായി നാട്ടിലേക്കും വീട്ടിലേക്കും തിരിച്ചു പോവുക എന്നുള്ള. ഇവിടെ ഒരു അറിഞ്ഞോ അറിയാതെയോ തന്നെ ഒരു മതാതീതമായിരിക്കുന്ന ഒരു ആത്മീയ മൂവ്മെൻ്റ് ഭക്തിയും വൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ തുടങ്ങിയത്. അതിലൊരു പക്ഷേ ഈ 2 തീർത്ഥാടനവും, ശബരിമല തീർത്ഥാടനവും അതുപോലെ തന്നെ ഈ ശിവഗിരി തീർത്ഥാടനവും, ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങളിലാണല്ലോ വരുന്നത്. എൻ്റെ വൃദ്ധം തുടങ്ങുന്ന ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ മകരവിളക്ക് സീസൺ തുടങ്ങുന്നതും ഈ പറയുന്ന ശിവഗിരി തീർത്ഥാടന സമയത്താണ്. ഒരു പക്ഷേ നമ്മളെ ഈ ഒരു നമ്മളെ ഏറ്റവും മഹത്തായിരിക്കുന്നത് ഗുരുദേവൻ തന്നെ പറയേണ്ടതായിട്ടുണ്ട്, നമ്മളെ ദേവാലയങ്ങളെല്ലാം തന്നെ ഒരു വിദ്യാലയം കൂടി ആയിരിക്കണമെന്ന്, നമ്മളെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ, ജീവിതത്തെ നന്മകൾ വളർത്താൻ, ജീവിതത്തെ ശക്തി പ്രാപിക്കാനായിരിക്കുന്ന അറിവുകൾ പകരുന്ന ബോധങ്ങൾ നൽകുന്ന സ്ഥലങ്ങളായി മാറണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൃത്തിയെക്കുറിച്ചിട്ടും, വൃത്തിയും മനുഷ്യൻ്റെ ആരോഗ്യവും, വൃത്തിയും മനുഷ്യൻ നമ്മുടെ ആത്മീയ ചിന്തകളെയൊക്കെ കുറിച്ച് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും തന്നെ ഏറ്റവും നല്ല വൃത്തിയുള്ളവനും വൃത്തിയുള്ള പരിസരവും വൃത്തിയുള്ള വ്യക്തിയുമാണ്. വൃത്തിയുള്ള നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിച്ച് നോക്കിയാൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വൃത്തിയുള്ള ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. വൃത്തിയുള്ള ചിന്തകളിൽ നിന്ന് മാത്രമേ വൃത്തിയുള്ള പ്രവർത്തനം, ഒരു കർമ്മവും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വൃത്തിയുള്ള ചിന്തകളിലൂടെ വരുന്ന മഹത്തരമായ കർമ്മങ്ങളാണ് മഹത്തരങ്ങളായിരിക്കുന്ന വ്യക്തികളെയും സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ദുഃഖവുമെല്ലാം തന്നെ ഏത് തരത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കപ്പെടുന്നതെന്നുള്ള, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അലങ്കോലപ്പെട്ടിരിക്കുന്ന, വൃത്തിഹീനമായിരിക്കുന്ന, മലിനമായിരിക്കുന്ന, ദുർഗന്ധം ഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമുക്ക് നല്ല സെൻസർ ആയിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നതെങ്കിൽ നമ്മളെ ചിന്തയും നമ്മളെ പ്രവൃത്തിയും എല്ലാം തന്നെ അത്തരത്തിലായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിനുള്ള സന്തോഷവും അല്ലെങ്കിൽ ഒരു ഈ ആത്മീയമായിരിക്കുന്ന ഒരു ആനന്ദവും നമുക്ക് കിട്ടാൻ നമുക്ക് പ്രയാസകരമാണ്. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു പരിസരം കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ പ്രകൃതിയെ, വായുവിനെയും വെള്ളത്തെയും ഭൂമിയെയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വരുന്ന തലമുറകൾക്കുള്ള നമ്മളുടെ ഒരു ശരിയായിരിക്കുന്ന ഒരു നിലനിൽപ്പിനാവശ്യിക്കുന്ന സഹായം, ഒരു സംഭാവന നമ്മൾ നൽകിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഗുരുദേവൻ്റെ ഈ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന അറിവിൻ്റെ തീർത്ഥാടനത്തിൻ്റെ ഈ വേളയിൽ നമ്മൾ വീണ്ടും തന്നെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെ ഈ ശുചിത്വമെന്ന് പറയുന്നതും അല്ലെങ്കിൽ വൃത്തിയും ഭക്തിയും തമ്മിൽ വേർതിരിവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മൾ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ തന്നെ എങ്ങനെ നമുക്ക് മനോഹരമായി കാത്തു സൂക്ഷിക്കാമെന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് എല്ലാവരും ഉൾപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇത്തരത്തിലൊരു അവസരം തന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സംഘാടകരായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.